ഹൈ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഡേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂരജാണ്. അപ്പൊ ഇന്നത്തെ ഷെയർ സജഷൻസ് അല്ല, കാരണം മാർക്കറ്റിലൊരു എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു എത്തുംപിടി കിട്ടുന്നില്ല. കാരണം ഇന്റർനാഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല വാർത്തകളൊന്നും അല്ല വരുന്നത്. യുക്രൈൻ റഷ്യ വാറിന് ന്യൂസ് വരുന്നുണ്ട്, അതുപോലെ ചൈന പോയിട്ട് ഏതോ രാജ്യത്തിന്റെ കപ്പലിലേക്ക് എന്തോ ലേസർ ബീം പറ്റുന്നു എന്നൊക്കെ ന്യൂസ് കണ്ടു. കാനഡയിൽ അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഒരു സ്ലോ ഡൗൺ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ പേരിൽ തന്നെ ജസ്റ്റ് നമ്മൾ ഒരു 1-2 weeks വെയിറ്റ് ചെയ്തിട്ട് ഷെയറുകളിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവരെ നല്ല നല്ല ക്വാളിറ്റി ഷെയർസ് ലോക്ക് ടൈമിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിടാം. എനിവേ, വരുന്ന വീക്കിൽ സ്റ്റോക്കിന്റെ സ്റ്റഡി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ടി സി എസിന്റെ ബൈബാക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ടി സി എസിന്റെ ബൈബാക്കിനെ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർസ് വേണ്ട, വാങ്ങി വെക്കേണ്ട ലാസ്റ്റത്തെ ദിവസം നാളെയാണ്. അപ്പൊ എന്താണ് ബൈബാക്ക്, ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം കിട്ടാൻ പോകുന്നത് മുതലായ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്കും കൂടുതൽ ഡീറ്റെയിൽസും കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ബൈബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപണിയിൽ നിലവിൽ ഉള്ള വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് മീൻസ് കമ്പനിയുടെ ഓണേഴ്സ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ഇനി ടി സി എസിന്റെ ബൈബാക്ക് കൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഒരു ആവറേജ് 3,800 രൂപയുടെ അടുത്താണ്. ഓക്കെ, ഇതിന്റെ ബൈബാക്ക് പ്രൈസ് വരുന്നത് 4,500 രൂപയുടെ അടുത്താണ്. അതായത് ഒരു ഷെയറിൽ ഏകദേശം 18% അടുത്ത് ലാഭം നമുക്ക് കിട്ടും. നമ്മൾ വേറെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യേണ്ട, സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കണ്ട, ഒന്നും ചെയ്യേണ്ട. ബ്ലൈൻഡ് ആയിട്ട് സീരീസിന്റെ ഷെയർസ് വാങ്ങിച്ചു വെക്കുക, ബൈബാക്കിന് അപ്ലൈ ചെയ്യുക, 18% വരെ പ്രോഫിറ്റ് ഈസി ആയിട്ട് എടുക്കുക. ഓക്കെ, വളരെ സിമ്പിൾ പരിപാടിയാണ് അല്ലേ? പക്ഷെ അത്ര സിമ്പിൾ അല്ല. ഇതിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ വേണമെന്ന് പറയുന്നത്, ടി സി എസ് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഷെയർസും ബൈബാക്ക് വാങ്ങിക്കുമോ? ഓക്കെ, എനിക്ക് 18% കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. ഈ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഷെയർ വാങ്ങിച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുള്ളൂ. അപ്പൊ എനിക്ക് 3 ഷെയർസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഞാൻ 3 ഷെയർ വാങ്ങിച്ചു വെക്കുകയാണ്. 3 വരണ്ടോ? അപ്പൊ ഈ എല്ലാ ഷെയർസും ടി സി എസ് വാങ്ങിച്ചു ബൈബാക്ക് എടുക്കുമോ എന്നുള്ള സംശയം കുറെ പേർക്കുണ്ട്. അപ്പൊ അത് ഒരു ആക്സെപ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും. അതായത് ഓരോ കമ്പനിയും ബൈബാക്ക് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്കൊരു സർട്ടൈൻ നോംസ് ഉണ്ടാവും, 3% ഷെയർസ് മാർക്കറ്റിൽ ഫ്ലോട്ടിങ്ങിലുള്ള 3% ഷെയർസ് ബൈബാക്ക് വഴി വാങ്ങിക്കാം, അല്ലെങ്കിൽ 3 എമൗണ്ടിനുള്ള ഷെയർസ് ബൈബാക്ക് വഴി വാങ്ങിക്കാം എന്നുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് റേഷ്യോ ഉണ്ടാവും. ഇത് ഡിപെൻഡ് ചെയ്യുന്നത് എത്ര പേര് ബൈബാക്കിന് അപ്ലൈ ചെയ്യുന്നു, എത്ര ഷെയർസ് ബൈബാക്കിന് അപ്ലൈ ചെയ്യുന്നു, എത്ര ഷെയർസ് ഫ്ലോട്ടിംഗ് ഉണ്ട് മുതലായ കുറെ കാര്യങ്ങളെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു റേഷ്യോ വരുന്നത്. അപ്പൊ ഈ റേഷ്യോ പ്രകാരമായിരിക്കും ബൈബാക്ക് എടുക്കുന്നത്. ഇത് 100% വരെ ആകാം. മുന്നത്തെ കാലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസിന്റെ ബൈബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത എല്ലാ ഷെയർസും വരെ അവർ തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. അതായത് പലരും അപ്ലൈ ചെയ്യില്ല. ഇപ്പോൾ കുറേ ലോങ് ടൈമിൽ ഒരു 5-6 കൊല്ലത്തേക്ക് ടി സി എസ് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 18% ലാഭം കൊണ്ട് അദ്ദേഹം തൃപ്തനാവില്ല. അപ്പൊ എന്ത് ചെയ്യില്ല, അദ്ദേഹം ആ ഷെയർ വിൽക്കാൻ പറ്റില്ല, കയ്യിൽ ഹോൾഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറേ പേരുണ്ടാകും. ഓക്കെ, അവിടെയാണ് നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം ഓപ്പൺ ആയി കിട്ടുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഷെയർസോ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഷെയർസും ഒരുപക്ഷെ ടി സി എസ് തിരിച്ചെടുത്തേക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മികച്ചൊരു ലാഭം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 10,000-40,000 വരെയുള്ള റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, നമ്മൾ ഷെയർസ് വാങ്ങിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, 23-ാം തീയതി നമ്മുടെ ഡിമാറ്റിൽ ഷെയർസ് ക്രെഡിറ്റ് ആകണം. ഓക്കെ, അതുകൊണ്ട് നാളെയെങ്കിലും ഷെയർസ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ബൈബാക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ ഡിമാറ്റിൽ 23-ാം തീയതിയിലേക്ക് ഷെയർസ് ക്രെഡിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എലിജിബിൾ ആകും. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കോട്ടയാണ് ഉള്ളത്, ഒന്ന് റീറ്റെയിൽ കോട്ടയും ഒന്ന് സാധാരണ രീതിയിലുള്ളത്. ഈ റീറ്റെയിൽ കോട്ടയ്ക്ക് എലിജിബിൾ ആവാനായിട്ട് 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർ മാത്രമേ, ഷെയർസിന്റെ ടോട്ടൽ വാല്യൂ 2 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ റീറ്റെയിൽ കോട്ടയിൽ എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഈ റീറ്റെയിൽ കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബാക്കിന്റെ അക്സെപ്റ്റൻസ് റേഷ്യോ എപ്പോഴും കൂടുതലായിരിക്കും. അതായത് ചില്ലറ നിക്ഷേപകരെ സഹായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചില്ലറ നിക്ഷേപരുടെ നിക്ഷേപകരുടെ കയ്യിൽ നിന്നായിരിക്കും കൂടുതൽ ഷെയർസ് കമ്പനി വാങ്ങിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപയിൽ താഴെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ ബൈബാക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില മാധ്യമങ്ങളും അതുപോലെ ഓരോവിണിയായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കഷൻ നടക്കുന്ന കണ്ടു, മാക്സിമം 44 ഷെയർസ് വരെ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന്. ഈ 44 ഷെയർസിന്റെ കണക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ലക്ഷം രൂപയെ ഡിവൈഡഡ് ബൈ 4,500 ബൈബാക്ക് പ്രൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ 44.44 സംതിങ് വരും. അപ്പൊ 44 ഷെയർ വരെ വാങ്ങാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്.
ഇത് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ബാക്ക് പ്രൈസ് വെച്ചിട്ടല്ല, എക്സ് ഡേറ്റിലെ പ്രൈസ് വെച്ചിട്ടാണ്. അതായത് 23-ാം തീയതി ക്ലോസിംഗ് സമയത്ത് എത്ര രൂപയ്ക്കാണോ ഷെയർ ട്രേഡ് ചെയ്യുന്നത്, അത് ആ എമൗണ്ടിന് 200,000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും ഷെയർസ് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇനിവേ കുറച്ച് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 44-ഓ 45-ഓ ഷെയർസ് മാത്രം ഹോൾഡ് ചെയ്യാം. അപ്പൊ 44 ഷെയർ ഹോൾഡ് ചെയ്താൽ തന്നെ നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊരു. ഇനി ആർക്കെങ്കിലും ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടി സി എസിന്റെ ഒരു ബൈ ബാക്ക് രജിസ്ട്രാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ, അദ്ദേഹത്തിന്റെ നമ്പർ ഒരു ഓൺലൈൻ മറ്റേ കസ്റ്റമർ കെയർ നമ്പർ പോലത്തെ നമ്പറാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, 0224918 6 8 6 2 0. ഈ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫീസ് ടൈമിലൊക്കെ വിളിച്ച് സംസാരിച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞ എത്ര ഷെയർസ് ടി സി എസ് ബൈ ബാക്ക് ചെയ്യുന്നത് നമ്മളെങ്ങനെ അറിയും എന്നൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10 ഷെയർസ് ഉണ്ട്, ഈ 10 ഷെയർസും ടി സി എസ് തിരിച്ചു വാങ്ങിക്കുമോ, അല്ലെങ്കിൽ 4 ഷെയർ മാത്രമാണ് ടി സി എസ് വാങ്ങിക്കുക? അപ്പൊ ഇതൊക്കെ അസെപ്റ്റൻസ് റേഷ്യോനെ ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞെങ്കിലും അത് എത്ര എണ്ണം അവർ എടുക്കുന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ടാവും അല്ലെ. അപ്പൊ അതറിയാനായിട്ട് 23-ാം തീയതി കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എക്സ് ഡേറ്റ് ആയ 23-ാം തീയതി കഴിഞ്ഞിട്ട് മേ ബി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മെയിൽ വരും, കമ്പനിയിൽ നിന്ന് മെയിൽ വരും, നിങ്ങളുടെ ടോട്ടൽ ഡിമാറ്റ് ഹോൾഡിംഗിലുള്ള ഇത്ര ഷെയർസിൽ നിന്ന് ഇപ്പോൾ ലൈക്ക് 10 ഷെയർസ് ആണെങ്കിൽ 10 ഷെയർസിൽ നിന്ന് 3 ഷെയർസ് എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ വരാൻ നിങ്ങളുടെ 2 ഷെയറേ ഉള്ളൂ, ഈ രണ്ടും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നും മെയിൽ വരാം. പക്ഷേ ഇത് എന്ത് മെയിൽ വന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ബൈ ബാക്കിന് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഷെയർസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഷെയർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കമ്പനി 5 ഷെയറേ നിങ്ങളുടെ എലിജിബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ 10 എണ്ണത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് മുന്നത്തെ ചരിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തവരൊക്കെ ഈ അസെപ്റ്റൻസ് റേഷ്യോ ഒക്കെ കുറവായതിൻ്റെ വലിയ എണ്ണം നോക്കാതെ ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട് ടി സി എസ്. അതുകൊണ്ട് തന്നെ 10 എണ്ണം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു, 2 എണ്ണം അവർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 10 എണ്ണം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്, ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കറുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്രോക്കറുടെ ആപ്പ് വഴിയാണ്. ഈ എക്സ്ഡേറ്റ് കഴിഞ്ഞിട്ട് 1-ോ 2-ഓ ആഴ്ചയ്ക്ക് വരെ ആയിരിക്കും നമുക്ക് ഈ ബൈ ബാക്കിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പൊ അതിനുള്ളിൽ ഇപ്പൊ ജിയോജിത്തൊക്കെ പോലത്തെ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഏത് ബ്രോക്കറാണെങ്കിലും അവരുടേതായ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രോക്കറിന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ അതിനുള്ള ഓപ്ഷൻ വരും. ഇപ്പൊ ഏഞ്ചലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈ പ്രൊഫൈൽ എടുത്തുകഴിഞ്ഞാൽ SIP, SIP അതുപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ എടുക്കാനുള്ള ഒരു കോൾ ഉണ്ടല്ലോ, അതിനകത്ത് ബൈ ബാക്ക് എന്ന് പറഞ്ഞിട്ട് വരും. ആ ബൈ ബാക്ക് ഈ പീരീഡിന്റെ ഉള്ളിൽ മാത്രമേ ആ ലിങ്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയിപ്പോകും. അപ്പൊ തൊട്ട് 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലെ മൊത്തം ഷെയർസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു ഷെയർ ഉള്ള ആള്, എൻ്റെ കയ്യിൽ ഒറ്റ ഷെയറേ ഉള്ളൂ, ഇതെനിക്ക് ബൈ ബാക്ക് വഴി കൊടുക്കാൻ പറ്റുമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, അതും പോസിബിൾ ആണ്. ഒരു ഷെയർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ അസെപ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്നത് 99.99% ആയിരിക്കും. അതായത് 99.99% ഈ ഷെയർ ടി സി എസ് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു ഷെയർ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കണ്ട. കാരണം 700 രൂപ ഒരിക്കലും വെറുതെ കിട്ടില്ല, 18% പ്രോഫിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് ട്രേ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് ആയിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ബൈ ബാക്ക് കൊണ്ടുവരുന്നത് അല്ലെ? മാർക്കറ്റിൽ 3,800 രൂപയ്ക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ അവർക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ പോലെ 4,500 രൂപയ്ക്ക് എന്തിനാണ് അവർ ഇത്രയും കൂടുതൽ കാശ് ഇൻവെസ്റ്റേഴ്സിന് പുറത്ത് ഷെയർ വാങ്ങിക്കുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നോക്കുമ്പോൾ ഇപ്പോൾ TCS ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1% ഷെയർസ് ടാറ്റാ സൺസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. TCS ഒറിജിൻ അല്ലെങ്കിൽ മെയിൻ പ്രൊമോട്ടറായ ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റാ സൺസ് ആണ് 1% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ ബൈ ബാക്ക് വഴി TCS ഇത്രയും കാശ് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണമാർക്ക് കിട്ടും, മെയിൻ ഓണേഴ്സിന് കിട്ടും. ഓക്കെ, TCS വേറെ മാനേജ്മെന്റിന് വേറെ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ 1% ടാറ്റ സൺസ് ഹോൾഡ് ചെയ്യുന്നതിന്റെ പേരിൽ ഇവർ ഒരിക്കലും റീറ്റെയിൽ കോട്ടയിൽ വരത്തില്ല, ഇവർക്ക് അസെപ്റ്റൻസ് കുറവായിരിക്കും. എനിവേ ആ 1% ഒരു 0.25% വിറ്റാൽ തന്നെ അവർക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണോ, നമ്മളിപ്പോ TCS ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ലോങ് ടൈമിലേക്ക് വെച്ച് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അപ്പൊ ഞാൻ എന്താ പ്രതീക്ഷിക്കുക, എപ്പോഴും TCS ഇതുപോലത്തെ ബൈ ബാക്ക് കൊണ്ടുവരും, മാർക്കറ്റിലുള്ള വിലയേക്കാൾ കൂടുതൽ വിലക്ക് TCS വാങ്ങിക്കും. അപ്പൊ TCSനോട് ആൾക്കാർക്കുള്ളൊരു ഇഷ്ടം കൂടും, ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടും. അങ്ങനെയാണ് ഈ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ 5-6 കൊല്ലം കഴിയുമ്പോൾ ഒരു ബോണസ് ഒരു സ്പ്ലിറ്റോ കൊടുത്താൽ അല്ലെങ്കിൽ 1 രൂപ ഡിവിഡൻഡ് കൊടുത്തിരുന്നുകൊണ്ട് മാത്രമല്ല, ആവശ്യത്തിന് ഡിവിഡൻഡ് സ്പ്ലിറ്റ് ബോണസ് ബൈബാക്ക് മുതലായ ഓഫേഴ്സ് എല്ലാം കൊടുത്തിട്ടാണ് ഒരു ഷെയർ ഹോൾഡേഴ്സിനെ തൃപ്തി വരുത്തി നിൽക്കേണ്ടത്.
ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എയർലൈൻസ് എനിക്ക് അത്ര താല്പര്യമില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കൊടുക്കാത്തതാണെന്ന്. ഞാനിപ്പോഴും ഒപ്പീനിയൻ തന്നെ നിൽക്കുന്നത്, നിങ്ങൾ അതിന്റെ പ്രീവിയസ് ഡിവിഡൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് TCS ആയിട്ടോ അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ പിടിലേറ്റ് ആയിട്ടോ കമ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോകളാണ് ഇന്നത്തെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ സജഷൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് എനിക്കും നമ്മളെ പോലത്തെ എല്ലാ കൂട്ടുകാർക്കും ഗുണകരമായിരിക്കും, കാരണം എന്നേക്കാൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ട് ഈ ബൈ ബാക്കിനെ പറ്റിയിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക, അത് മറ്റുള്ളവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും, എനിക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും. എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ലഭിച്ച അറിവാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മുടെ ലൈവ് സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ മെയിൽ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, സോറി വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, 7907589147 താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, അതിലേക്ക് വാട്സാപ്പ് ചെയ്യാം, ഡീറ്റെയിൽസ് അയച്ചു തരാം. പിന്നെ നമ്മൾ മന്ത്ലി സ്വിംഗ് ട്രേഡിംഗ് ടിപ്സ് കൊടുത്തിരുന്നത് ഇപ്പോൾ ക്വാർട്ടർലി ആക്കിയാണ്, കാരണം സ്വിംഗ് ട്രേഡിംഗിൻ്റെ പ്രത്യേകത എനിക്ക് അറിയാമല്ലോ, ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും അതിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മന്ത്ലി ബേസിസ് മാറ്റിയിട്ട് നമ്മൾ ക്വാർട്ടർലി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ക്വാർട്ടർലി മാത്രമായിരിക്കും സബ്സ്ക്രിപ്ഷൻ. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.